ശരിക്കു പറഞ്ഞാൽ സൂര്യ എന്ന മത്സരാർത്ഥിക്ക് ബിഗ് ബോസ് സീസൺ ത്രീയിൽ കിട്ടുന്ന ഏറ്റവും വലിയ പ്രഹരമാണ് നാളെ മുതൽ കിട്ടാൻ പോകുന്നതെന്ന് ഞാൻ കരുതുന്നു അതിന് കാരണം ഇതാണ് മണിക്കുട്ടൻ എന്ന മത്സരാർത്ഥി പുറത്തായ ദിവസം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളിലും സൂര്യയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ശരിക്കു പറഞ്ഞാൽ സൂര്യ ഇത്രയും നാളും ബിഗ് ബോസ് ഹൌസിൽ നിന്നത് തന്നെ മണിക്കുട്ടനെ പ്രണയിക്കുകയും ഈ ഒരു സംഭവമായിട്ട് മാത്രം തന്നെയാണ് സൂര്യ ബിഗ് ബോസ് ഹൌസിൽ നിന്നത് മറ്റൊന്നും തന്നെ കാര്യമായിട്ട് സൂര്യയ്ക്ക് ഇതുവരെ ചെയ്യാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ മണിക്കുട്ടൻ പുറത്തായ ശേഷം മണിക്കൂട്ടനെ പ്രണയിക്കുന്ന സംഭവങ്ങൾ നാടകമാണെന്ന് പ്രേക്ഷകർ അടക്കം തിരിച്ചറിഞ്ഞിരുന്നു ആ നാടകത്തിന്റെ തുടർഭാഗങ്ങളിൽ പലതും സൂര്യയ്ക്ക് പിഴച്ചു ഏറ്റവും അവസാനമായി മണിക്കുട്ടന്റെ പാവയും മണിക്കൂട്ടന്റെ ഫോട്ടോയും വെച്ചൊക്കെ കരയുകയും അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങൾ സൂര്യ മണിക്കുട്ടൻ പുറത്തേക്ക് പോയ ശേഷം ബിഗ് ബോസ് ഹൗസിൽ അവതരിപ്പിക്കുകയുണ്ടായി എന്നാൽ അതിനെല്ലാം കൃത്യമായി ചുട്ട മറുപടി കൊടുക്കുകയാണ് രമ്യയും മറ്റ് മത്സരാർത്ഥികളും ചെയ്തിരുന്നത് മണിക്കുട്ടൻ എന്തായാലും എപ്പിസോഡുകൾ കണ്ടിട്ട് തന്നെ ആയിരിക്കും വരുന്നതെന്ന് ഞാൻ കരുതുന്നു കാരണം ഇന്ന് കാണിച്ചിരുന്ന പ്രമോ വീഡിയോയിൽ മണിക്കുട്ടന്റെ മുഖത്തുള്ള സന്തോഷം കണ്ടാലറിയാം വളരെ ധൈര്യപൂർവ്വമാണ് മണിക്കൂട്ടൻ തിരിച്ചു വരുന്നത് ഒരുപക്ഷെ മുൻപുള്ള എപ്പിസോഡുകളും മണിക്കുട്ടൻ കണ്ടിരിക്കാം അങ്ങനെയാണെങ്കിൽ തീർച്ചയായും മണിക്കുട്ടൻ ഇതുവരെയുള്ള എല്ലാ കണക്കുകളും തീർക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ പറഞ്ഞ തിരിച്ചടികൾ സൂര്യക്ക് മാത്രമായിരിക്കില്ല ലഭിക്കാൻ പോകുന്നത് മറ്റു മത്സരാർത്ഥികളും അത് നേരിടാൻ ഒരുങ്ങുന്നത് നന്നായിരിക്കും ഇന്ന് ഏഷ്യാനെറ്റ് പുറത്തുവിട്ട പ്രൊമോ വീഡിയോയിൽ മണിക്കുട്ടൻ വരുന്നതിനൊപ്പം സൂര്യ ഒരു ഫ്രെയിമിലുണ്ടായിരുന്നു ഇത് എത്ര പേർ കണ്ടു എന്നറിയില്ല എന്നാൽ വളരെ ദൂരെ മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത് മറ്റ് മത്സരാർത്ഥികളെല്ലാം വളരെ ഹാപ്പിയായിട്ട് മണിക്കുട്ടൻ്റെ വരവിനെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന സമയത്താണ് സൂര്യയെ ഇതിൽ കാണാനിടയായത് ഒരു പക്ഷേ സൂര്യ ഇനി ഇവിടെ നടന്ന സംഭവങ്ങൾ നേരെ തിരിച്ചായിരിക്കും മണിക്കുട്ടനോട് പറയാൻ പോകുന്നത് മാത്രവുമല്ല ഡിംബലിനോട് സംസാരിക്കുന്നതിനേക്കാൾ സൂര്യയോട് എല്ലാ വിഷമങ്ങളും മണിക്കുട്ടൻ ഷെയർ ചെയ്യുമെന്ന് സൂര്യ തട്ടിവിടുകയും ചെയ്തതാണ് ഇനി മണിക്കൂട്ടൻ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയ ശേഷം സൂര്യ ഇവിടെ ഇരുന്ന് കരഞ്ഞ സംഭവങ്ങൾ തീർച്ചയായും വേറാരും പറഞ്ഞില്ലെങ്കിലും സൂര്യ തന്നെ മണിക്കുട്ടനോട് പറഞ്ഞ് സിമ്പതി പിടിച്ചുപറ്റാൻ ശ്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല